ഹായ് ആൾ വെൽക്കം ബാക്ക് ടു ഡോമിൻ ഓഫ് ഫിസിക്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ഡെറിവേഷൻ ഒരു ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു നമ്മൾ പറഞ്ഞു നമ്മുടെ ഒരു റിവിഷൻ സീരീസ് ആണ് അല്ലെങ്കിൽ ഒരു വീഡിയോ സീരീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് ഉൾപ്പെടുത്തുന്ന ഒരു റിവിഷൻ സീരീസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓൺ ദി ആക്സിൽ ലൈനായിരുന്നു അത് എല്ലാവരും കണ്ടു കാണുവേരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമായിരിക്കും നമ്മുടെ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഇക്യൂറ്റോറിയൽ ലൈനിലാണ് അപ്പോൾ ഈ ഒരു വീഡിയോ സീരിസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് അതായത് ഈ ഒരു ഇമ്പോർട്ട് ഡെറിവേഷൻസും അതുപോലെ ഇമ്പോർട്ടൻ്റ് പ്രോബ്ലംസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം ലെങ്ത് ഉള്ള വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യാം മാക്സിമം എല്ലാ ടോപ്പിക്സും അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ ആ ഒരു വീഡിയോസിന്റെ പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനും അതുപോലെ നമ്മുടെ ഫസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റും ആ ഒരു ക്ലാസ്സിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്വിറ്റോറിയൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് വെറുതെ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല നമുക്ക് നേരെ നമ്മുടെ ഡെറിവേഷൻ നോക്കാം അല്ലെ ഇക്വിറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം ഒന്നുമില്ല സിമ്പിളാണ് ആ പടം വരച്ചാൽ പടത്തിനകത്തുനിന്ന് കാര്യങ്ങൾ നടക്കും നോക്കിക്കൂടാം അപ്പോൾ നമ്മളൊരു ഡൈപോളിനെ കൺസ്ട്രെ ചെയ്യാൻ പോവാണ് സോ ഇതെന്ന് പറയുന്നത് ഒരു പ്ലസ് ക്യൂ ചാർജ് ദ ഇവിടെ ഞാനൊരു മൈനസ് ക്യൂ ചാർജിനെ എടുക്കുന്നു ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ് ഇതാണ് ഡൈപോൾ ഈ ഡിസ്റ്റൻസ് ടു എ ആണ് പക്ഷെ നമ്മൾ ടു എന്ന് മാർക്ക് ചെയ്യുന്നില്ല ഞാൻ ഞാനതിന് സെൻറ്റർ മാർക്ക് ചെയ്യുന്നു ഇതാണ് സെൻറ്റർ ഒ ഈ ഡിസ്റ്റൻസിനെ അപ്പോൾ എന്ന് എടുക്കാം ഈ ഡിസ്റ്റൻസിനെ എ എന്ന് എടുക്കാം ഇങ്ങനെ അങ്ങ് പഠിച്ചുകൊണ്ടാൽ മതി ഇനി എന്ത് വേണം ഇക്വിറ്റോറിയൽ ലൈൻ ഇക്വിറ്റോറിയ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇക്വിറ്റോറിയൽ ലൈനിൽ ഇതാ ഒരു ആറ് ഡിസ്റ്റൻസ് അകലത്തിൽ ഞാനൊരു പോയിന്റ് ചൂസ് ചെയ്യുന്നു ഇത് ആ പോയിൻറ്റിൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത് സിമ്പിൾ പരിപാടിയാണ് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസിന് ഞാൻ എത്ര ആയിട്ട് എടുക്കുകയാണ് എക്സ് എന്നെടുക്കുകയാണ് എങ്കിൽ ഉറപ്പാണ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസും എത്ര തന്നെ ആയിരിക്കും എക്സ് എന്നറിയും കാരണം ഇത് എ ആണ് ഇത് എ ആണ് ഇത് ആറ് കോമൺ ആണ് സോ ഈ സൈഡ് എത്ര തന്നെ ആയിരിക്കും എക്സ് തന്നെ ആയിരിക്കും ഓക്കെ നേരത്തെ നമ്മൾ ആക്സിൽ ലൈനിൽ പറഞ്ഞ അതേ പരിപാടി പ്ലസ് ക്യൂ ചാർജ് കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ക്യൂ ചാർജ് കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ദ ചാർജ് ഇതാണ് നമ്മുടെ ചാർജ് ഇവിടുന്ന് നേരെ പോയിട്ട് എവേ ഫ്രം ദ ചാർജ് മൈനസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്നത് ടുവേർഡ്സ് ദ ചാർജ് അപ്പോൾ ഇതേതാണ് ഈ പ്ലസ് ഇതേതാണ് ഈ മൈനസ് ഇത് സെയിം ഡയറക്ഷനോ ഓപ്പോസിറ്റ് ഡയറക്ഷനോ ഒന്നും അല്ല സോ നമുക്കിതിനെന്ത് ചെയ്യണം റിസോൾവ് ചെയ്യണം അത്രയുള്ളൂ ഇങ്ങനെ പഠിച്ചു പോയാൽ മതി ഫിഗർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഫിഗർ വരയ്ക്കും അതായത് വൺ ബൈ പോയിന്റ് പോയിന്റ് ആയിട്ട് പഠിക്കുക ആദ്യം ഡൈപോൾ വരച്ചു സെന്ററിൽ നിന്ന് ആ ഡിസ്റ്റൻസിൽ പോയിന്റ് മാർക്ക് ചെയ്തു അവിടേക്ക് രണ്ട് ചാർജിൽ നിന്നുള്ള അകലം എക്സ് ആണെന്ന് മാർക്ക് ചെയ്തു ദെൻ രണ്ട് ഇലക്ട്രിക് ഫീൽഡുകൾ വരച്ചു ഓക്കെ ആണല്ലോ സോ അവരുടെ രണ്ടുപേരുടെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം അറിയാം ഇ പ്ലസിന്റെ മാഗ്നിറ്റ്യൂഡ് വൺ ബൈ ഫോർ പൈ എഫ് സിലോൺ സീറോ ചാർജ് ചാർജ് ക്യൂ ആണ് ഡിവൈഡഡ് ബൈ ചാർജ് നിന്നുള്ള അകലം എത്രയാണ് ആണ് എക്സ് ആണ് സോ എക്സ് സ്ക്വയർ പക്ഷേ നമ്മുടെ ഫൈനൽ ആൻസറിൽ എക്സ് വരാൻ പാടില്ല കേട്ടോ നമുക്ക് എക്സ് അറിയില്ല ഓക്കെ നമ്മൾ ചൂസ് ചെയ്താണ് ദെൻ ഇ മൈനസ് എത്രയാണ് അതും വൺ ബൈ ഫോർ പൈ എഫ്സിലോ സീറോ ക്യൂ ബൈ എത്ര തന്നെയാണ് എക്സ് സ്ക്വയർ ആണ് രണ്ടുപേരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം സെയിമാണ് അതവിടെ നിൽക്കട്ടെ നമുക്കിതിനെ റിസോൾവ് ചെയ്യാം ഞാൻ എന്താ ഇ പ്ലസ്സിനെ റിസോൾവ് ചെയ്ത് ഇങ്ങോട്ടൊരു കമ്പോണൻറ്റും ഇങ്ങോട്ടൊരു കമ്പോണൻറ്റും ആക്കാൻ പോവാം ഓക്കെ രണ്ട് ഡയറക്ഷനിലും ഓരോ കമ്പോണൻസ് ആക്കാനായിട്ട് പോവുകയാണ് അതുപോലെ തന്നെ ഈ ഇ മൈനസിന് റിസോൾവ് ചെയ്ത് ഇങ്ങോട്ടൊരു കമ്പോണൻറ്റും ഇങ്ങോട്ടൊരു കമ്പോണൻറ്റും ആക്കണം അപ്പോൾ ഇങ്ങനെ കമ്പോണൻസ് ആക്കുവാണെങ്കിൽ നമുക്ക് എന്ത് അറിഞ്ഞേ പറ്റൂ ആംഗിൾ അറിഞ്ഞേ പറ്റു അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ആംഗിൾ നമ്മൾ ചൂസ് ചെയ്യണം സോ നമുക്ക് ഇഷ്ടമുള്ള ആംഗിൾ ചൂസ് ചെയ്യാൻ ഞാൻ തൽക്കാലം എന്താ ഈ ആംഗിളിനെ തീറ്റ എന്ന് ചൂസ് ചെയ്യണം ഈ ഒരു ആംഗിളിൽ തീറ്റാൻ ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾ ചൂസ് ചെയ്യാം പ്രശ്നമൊന്നുമില്ല ഇതാണ് ഏറ്റവും നല്ലത് തീറ്റാന്ന് ചൂസ് ചെയ്യുന്നത് ഇത് തീറ്റയെന്ന് ചൂസ് ചെയ്താൽ നമുക്കറിയാം ഈ ലൈനും ഈ ലൈനും പാരലാണ് സോ അതിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് ഇത് അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും തീറ്റയായിരിക്കും ഓക്കെ അതായത് രണ്ട് ലൈൻസ് ഇങ്ങനെ കട്ട് ചെയ്യുന്നു ഇത് തീറ്റയാണെങ്കിൽ സോറി ഇത് തീറ്റയായിരിക്കും അപ്പം അത് തീറ്റയാക്കാൻ പറ്റില്ല സോറി 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 ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റയായിരിക്കും ഇതല്ല തീറ്റ ഇത് തീറ്റയായിരിക്കും ദിസ് വിൽ ബി തീറ്റ ഓക്കെ വരും ഓക്കെ ആണല്ലോ ഇത് കാണാതെ പിടിച്ച് വെക്കരുത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ വന്നത് സോ ഇത് തീറ്റയായിരിക്കും ഇതും എന്തായിരിക്കും തീറ്റയായിരിക്കും ഇത് തീറ്റയാണ് അങ്ങനെയാണെങ്കിൽ ദ ഇതേപോലെ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതും എത്രയായിരിക്കും തീറ്റയായിരിക്കും കാരണം രണ്ട് സിമിലർ ആണ് ഒരേ ഇടയ്ക്കുള്ള ട്രയങ്കിൾ ആണ് ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റ അപ്പോൾ നേരത്തെ പോലെ ഈ ലൈനും ഈ ലൈനും പാരലൽ അതിനെന്താ ഈ ലൈൻ കട്ട് ചെയ്യുന്നു അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും തീറ്റയായിരിക്കും ഓർത്തുവച്ചിരിക്കുക സിമ്പിൾ പരിപാടി അതായത് എങ്ങനെ രണ്ട് ലൈൻസ് ഇവിടുത്തെ കേസിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റ ഇതും ഇതും പാരൽ രണ്ടാമത്തെ കേസിൽ ഇങ്ങനെ പാരൽ ലൈൻസ് ഇങ്ങനെ ലൈൻ വരുന്നു ദാ ഇങ്ങനെ ഇതിനകത്ത് ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റ സോ ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റ ഓക്കെയാണേ ഇനി എന്ത് വരച്ചാൽ മതി ആംഗിൾസ് മാർക്ക് സോറി ആംഗിൾ മാർക്ക് ചെയ്തു കമ്പോണൻ്റ് ആക്കാം എങ്ങനെയാണ് കമ്പോണൻസ് ആക്കുന്നത് ആംഗിളിനോട് ചേർന്ന് വരുന്ന കമ്പോണൻറ്റ് കോസ് കമ്പോണന്റ് ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കമ്പോണൻ സൈൻ കമ്പോണൻറ്റ് അപ്പം ഇ പ്ലസിൻ്റെ ഈ കമ്പോണൻ്റ് ഏതായിരിക്കും ഇ പ്ലസ് സൈൻ തീറ്റ ഇതേതായിരിക്കും ഇ പ്ലസ് കോസ് തീറ്റ അതുപോലെ ഇ മൈനസിൻ്റെ ഈ കമ്പോണൻറ്റ് ഇ മൈനസ് കോസ് തീറ്റ ഇതേതായിരിക്കും ഇ മൈനസ് സൈൻ തീറ്റ ഫിഗറി നമുക്ക് കിട്ടും ഫ്രം ഫിഗർ എന്താണ് ഫ്രം ഫിഗർ ഫിഗർന്ന് കിട്ടുന്ന കാര്യമാണ് ഇ പ്ലസ് സൈൻ തീറ്റ ആൻറ്റ് ഇ മൈനസ് സൈൻ തീറ്റ ആർ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സോ ദോ ൻഡ് സോ ദീച്ച സോ ദ് അവരെന്തായി പോവും ക്യാൻസൽഡ് ആയി പോവും സിമ്പിൾ ഓക്കെ ഇ പ്ലസും ഇ മൈനസും സെയിം അല്ലേ സോ ഇ പ്ലസ് സൈൻ തീറ്റയും ഇ മൈനസ് സൈൻ തീറ്റ സെയിം ആയിരിക്കും ഒന്ന് മുകളിലേക്ക് ഒന്ന് താഴേക്കും സോ രണ്ടും ക്യാൻസൽ ആയിപ്പോയി അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽ എന്തായിരിക്കും ഇ പ്ലസ് കോസ്തീറ്റ പ്ലസ് ഇ മൈനസ് കോസ്തീറ്റ ഇ പ്ലസ് കോസ്തീറ്റ ഇ മൈനസ് കോസ്തീറ്റ ഇ പ്ലസും ഇ മൈനസും ഈക്വൽ ആണ് സോ ഈ രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ അത്രയും ടു ഇ പ്ലസ് കോസ്തീറ്റ എന്ന് കിട്ടും രണ്ടൂടെ ആഡ് ചെയ്തു കാരണം ഇ മൈനസും ഇ പ്ലസും എന്താണ് ഈക്വൽ ആണ് സോ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടും ഈ ഈക്വൽ ടു ടു ഇ പ്ലസ് കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ ടു ഇ പ്ലസിന്റെ വാല്യൂ അതാ കിടക്കുന്ന അതാ കിടക്കുന്ന എത്ര വൺ ബൈ ഫോർ പൈ എഫ് ലോൺ സീറോ ക്യൂ ബൈ എക്സ് സ്ക്വയർ കോസ് തീറ്റ നമുക്ക് തീറ്റ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അറിയില്ല എക്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അറിയില്ല സോ അതിന് രണ്ടിനെ മാറ്റം അപ്പം ആദ്യം നമുക്ക് കോസ് തീറ്റ മാറ്റാ ഈ ട്രയാങ്കിൾ എടുക്കുക ഫ്രം ഫ്രം ഫിഗർ ഫ്രം ഫിഗർ എന്താണ് ഈ ട്രയാങ്കിൾ എടുക്കുക കോസ്തീറ്റ ഈസ് ഈക്വൽ ടു കോസ്റ്റീറ്റ എഡ്യുവേഷൻ എന്താ അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഹൈപോട്ട് ന്യൂസ് അഡ്ജസ്റ്റൻ സൈഡ് ഏതാ എ ആണ് ഹൈപ്പോട്ട് ന്യൂസ് എത്ര എക്സ് ആണ് സോ എ ബൈ എക്സ് കോസ്തീറ്റ ഈസ് ഈക്വൽ ടു എ ബൈ എക്സ് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ഈയിടെ വാല്യൂ എന്താകും ടു ഇൻറ്റു വൺ ബൈ ഫോർ പൈ എഫ് സിലോൺ സീറോ ക്യൂ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു കോസ്റ്റീറ്റയ്ക്ക് പകരം എ ബൈ എക്സ് സോ ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എഫ് സീറോൺ സീറോ ടു എ ക്യു ടു എ ക്യു ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് ബട്ട് രണ്ട് കാര്യങ്ങൾ അറിയാം പി ഇസ് ഈക്വൽ ടു എന്താണ് ടു എ ക്യു ആണ് സോ ടു എ ക്യുവിന് പേര് എന്ത് കൊടുക്കാം പി കൊടുക്കാം അത് കൂടാതെ ഈ ഫിഗറിൽ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ സോ പൈതോറസ് തീരെ അപ്ലൈ ചെയ്യാം എന്താണ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോർട്ട് ന്യൂസിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്താണ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടാണ് റിവിഷൻ ക്ലാസ് ആണ് അതുകൊണ്ട് ഇച്ചിരി സ്പീഡിൽ പോകുന്നത് സ്പീഡ് കുറയ്ക്കണം കുറച്ചുകൂടെ ക്ലിയർ ആക്കണം സ്ലോ ആക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക പറയാം ഓക്കെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി ഞാൻ അടുത്ത വീഡിയോ തൊട്ട് അനുസരിച്ച് മാറ്റം വരുത്താം സോ എക്സ് എക്സ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു വൺ ബൈ ടു അതായത് റൂട്ട് റൂട്ടിന് പകരം നമുക്ക് എന്ത് എഴുതാം റേസ് ടു വൺ ബൈ ടു എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എക്സ് അല്ലേ സോ എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു വൺ ബൈ ടു ദ ഹോൾ ക്യൂബ് ദ ഹോൾ ക്യൂബ് എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എന്ന് എന്താകും എം ഇൻ ടു അപ്പോൾ വൺ ബൈ ടു ഇൻറ്റു ത്രീ ചെയ്യാം സോ എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു വൺ ബൈ ടു ഇൻറ്റു ത്രീ എത്ര വരും ത്രീ ബൈ ടു ത്രീ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു എന്താണ് ഇ ഇസ് ഈക്വൽ ടു ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എഫ് സിലോൺ സീറോ ടു എ ക്യു ടു എ ക്യുവിന് പകരം പി ഡിവൈഡ് ബൈ എക്സ് ക്യൂബിന് പകരം ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ത്രീ ബൈ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു ത്രീ ബൈ ടു ഓക്കെ സോ ഇതാണ് നമ്മുടെ ആൻസർ

പി ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു ത്രീ ബൈ റ്റു ഇൻ ടു യൂണിറ്റ് വെക്ടർ വേണം അതാണ് നോക്കിയേ രണ്ടിൻ്റെയും കൂടെ സമയം അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ പ്ലസ് ക്യൂ ടു മൈനസ് ക്യൂ അല്ലേ നമുക്കറിയാം ഇങ്ങോട്ടേക്കുള്ള ഡയറക്ഷനാണ് പി ക്യാപ് മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂയിലേക്കുള്ള ഡയറക്ഷൻ ആണ് പി ക്യാപ്പ് അപ്പോൾ ഇതെന്താണ് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് സോ മൈനസ് പി ക്യാപ് മൈനസ് പി ക്യാപ് ഓക്കെ ഇനി നേരത്തെ പോലെ കണ്ടീഷൻ ഈ ഫാർ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ എ നമ്മുടെ ആർ എന്ന് പറയുന്നത് ഒരുപാട് വലുതാണെങ്കിൽ ആരെ കളയാടേണ്ട മക്കളെ എ സ്ക്വയറിനെ നെഗ്ലക്ട് ചെയ്യാം സിമ്പിൾ പരിപാടി അല്ലേ എ സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ് എ സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ് എ സ്ക്വയർ എന്ത് ചെയ്ത് കളയാം നെഗ്ലക്ട് ചെയ്ത് കളയാം എ സ്ക്വയർ നെഗ്ലക്ട് ചെയ്താൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും ഈ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എഫ് ലോൺ സീറോ പി ഡിവൈഡഡ് ബൈ എ സ്ക്വയറിനെ നെഗ്ലക്ട് ചെയ്താൽ എ സ്ക്വയർ പോയി ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു ത്രീ ബൈ ടു ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു ത്രീ ബൈ ടു ഇൻറ്റു മൈനസ് പി ക്യാമ്പ് ഇത് ആക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണ് ഓക്കെ സോ ഈ ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എഫ് സിലോൺ സീറോ പി ഡിവൈഡ് ബൈ ആർ ക്യൂബ് ഇൻറ്റു മൈനസ് പി ക്യാപ് എങ്ങനെയാണ് എ റേയ്സ് ട്വൻ ദ ഹോൾ റേസ് ട്വൻ ടു ഇൻറ്റു ത്രീ ബൈ ടു ക്യാൻസൽ ആവും എത്ര വരും ത്രീ വരും പരിപാടി കഴിഞ്ഞു ദാ ഇതാണ് നമ്മുടെ ആൻസർ ഇത്രയേ ഉള്ളൂ ദാ മൂന്ന് മാർക്ക് നമ്മുടെ ബുക്കിൽ പേപ്പറിൽ വീഴും ഇത്രയും ചെയ്താൽ മതി മൂന്ന് മാർക്ക് എന്ത് ചെയ്യും നമ്മുടെ പേപ്പറിൽ വീഴും ക്ലിയറായി കാണുമെന്ന് കരുതുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞാനൊന്ന് മാറിയിട്ടുണ്ട് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക അതിൽ നിന്ന് കാര്യം കിട്ടും സോ ജസ്റ്റ് ടെൻ മിനിറ്റ്സിൽ അല്ലെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ്സിൽ നമ്മുടെ ഈ ഒരു പോഷൻ നമ്മൾ എന്ത് ചെയ്തു പഠിച്ച് കഴിയും ഇത്രേയുള്ളൂ സിമ്പിൾ ആണ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഈ വീഡിയോയിൽ നിന്ന് കണ്ടുപോകാൻ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും വെറുതെ നിങ്ങൾക്ക് മൂന്ന് മാർക്ക് കിട്ടും സിമ്പിളാണ് ഓക്കെ ഇനി ഇതിനകത്ത് വേറെ ഡെറിവേഷൻസ് ഒന്നും എന്താണ് ടോർക്ക് ആക്റ്റിങ് ഓൺ ആൻഡ് ഇലക്ട്രിക് ടൈപ്പ് പഠിക്കണം അതുപോലെ ഗോസസ് തിറാൻ ഇറ്റ്സ് പ്രൂഫ് പഠിക്കണം ദെൻ അതിൻ്റെ ഒരു മൂന്ന് ആപ്ലിക്കേഷൻസ് പഠിക്കണം ഈ വീഡിയോസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഈ ഡെറിവേഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ പുതിയ വീഡിയോ പുതിയൊരു ഡെരിവേഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഓക്കെ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വരാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ